ഒളിവിലിരുന്നാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളി ഫേസ്ബുക്കിലൂടെ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇനി വോട്ടർമാർ പറയട്ടെ, ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ജെൻഡർ വ്യത്യാസമില്ലാതെ ക്രിമിനലുകളുണ്ട്. താനൊരു പഞ്ചപാവമാണ്, ഒന്നും ചെയ്യാത്ത തന്നെ കുടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് എൽദോസ് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. എൽദോസ് നല്ല കവിയൊക്കെയാണ്, കവിയാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ഭാഷയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭാഷ അങ്ങനെ കൃത്യമായി ഫേസ്ബുക്കിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാറേ ദൈവം. അതെ. അപ്പം ഇപ്പം ഇത് ഈ ഒരു വരി കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ കടമ്പനട്ടിയുടെ ഒരു കവിതയുടെ ഓർമ്മയുണ്ട്. വെറും ഒരു മോഷ്ടാവായ എന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് പാടിയതുപോലെയാണ്. ഞാൻ ഒരുപാട് പേര് പീഡിപ്പിച്ചത് പെണ്ണുങ്ങള്, ഞാനൊന്ന് പീഡിപ്പിച്ചു, അതുകൊണ്ട് എന്നെ മാത്രം പീഡന വീരനെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചത് ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ന്യായമാണ് ഈ കാണുന്നത്. ഒരു എം എൽ എക്ക് എവിടെ വിളിക്കാനൊക്കും? അപ്പം ഇത് ആരുടെയെങ്കിലും ഒരു പിന്തുണ ഇല്ലെങ്കിൽ, കേരളത്തിലെ ഒരു എം എൽ എക്ക് ഈ ആരും അറിയപ്പെടാത്ത ഒരാളല്ലല്ലോ ഇയാള്. അല്ല, പോലീസിന്റെ ഒരു ഒളിച്ചുകളി ഇതിനകത്തുണ്ട്. ഈ കോവളം എസ് എച്ച് ഒ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട രീതിയൊക്കെ ആ നിലയിലായിരുന്നു. 30 ലക്ഷം രൂപ ഒരു പരാതിക്കാരിക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇടനിലക്കാരനായി ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് കണക്കേടാണ്. അതാണ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ തകർച്ചയും അവരുടെ ഒരു കഴിവില്ലായ്മയും നമ്മൾ കാണുന്നതാണ്. കാരണം എന്നറിയാമോ, അയാൾക്കറിയാം 30 ലക്ഷം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തു നിന്നും ഓരോന്ന് കിട്ടിയാലും മതിയല്ലോ. 2 ലക്ഷമായി പോക്കറ്റിലായില്ലേ, കുനിഞ്ഞതോ തോന്നുന്നതോ, ഒരു കുഴപ്പമില്ല. അതാണ് ഈ പോലീസിൻ്റെ ഇതാണ്, എവിടുന്ന് 5 പൈസ കിട്ടും, അതാണ് അവരുടെ നോട്ടം. അല്ലെങ്കിൽ പിന്നെ അയാൾ ഈ പാവപ്പെട്ട ഒരു സ്ത്രീ അവിടെ ചെല്ലുമ്പോൾ, ഒരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഒതുക്കി തീർക്കാൻ വേണ്ടി പിന്നെ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അത് ഏത് കാര്യത്തിൽ? ഇപ്പോൾ ഒരു മോഷണം പോയി, ശരി, മധ്യസ്ഥൻ്റെ റോളെടുത്തിട്ട് ആ നഷ്ടപ്പെട്ട മുതൽ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാം പോലീസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു അടിപിടി കേസിൽ മധ്യസ്ഥനായിട്ട് ഒത്തു തീർത്ത് വിടാൻ മതി. ഇതൊരു പെൺകുട്ടിയെ വർഷങ്ങളായി പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ, അത് എം എൽ എ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ, അയാളുമായിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുക, എന്നിട്ട് അയാളുടെ ഉള്ളിൽ പോയി എന്ന് പോലീസ് ഒരു അന്യായം പറയുക. ശരിക്കും ഇതിൻ്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ശരിക്കും അവർ വർഷങ്ങളായിട്ട് ഇയാളോടൊപ്പം നിൽക്കുന്നു, അവർ ഇയാൾ മോശക്കാരനാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുള്ളയാൾ, സ്ഥിരം മദ്യപാനി, മദ്യപിച്ച് വന്ന് തെറിവിളിക്കുന്നയാൾ, ഉപദ്രവിക്കുന്നയാൾ, അങ്ങനെ ഒരാളിൽ നിന്ന് അകന്നു മാറാനാണ് അവർ ശ്രമിച്ചത്. അകന്നു മാറാൻ ശ്രമിക്കുമ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതെ അതെ, അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് അവർ പരാതിയായി പോകുന്നത്. അതെ, ഇനിയിപ്പോ ഇവരെ ചിലപ്പോ അയാൾ കെട്ടിത്തൂക്കിയാൽ ചിലപ്പോ പോലീസ് കുറച്ചുകൂടി ആക്റ്റീവ് ആവുകയായിരുന്നു. അതെ, അവര് ആത്മഹത്യ ചെയ്യാനായ കന്യാകുമാരി കടലില് നമ്മുടെ നടന്നു, നാട്ടുകാരാണ് അവിടെ. ഇവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു. ഇയാൾക്ക് വേറെ ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം ഈ സ്ത്രീയിൽ നിന്ന് മറച്ചു വെച്ചു. നിരവധി കാമുകിമാർ ഉണ്ടെന്നുള്ളത് അയാളുടെ ടെലഫോൺ സംഭാഷണത്തിൽ നിന്ന് ഈ സ്ത്രീക്ക് മനസ്സിലാക്കി. അതിനുശേഷമാണ് ഇയാൾ ശരിയല്ല എന്ന് മനസ്സിലാക്കി അവർ പിന്മാറാൻ ശ്രമിച്ചത്. പിന്മാറാൻ ശ്രമിച്ചാലും വിടുകില്ല എന്നുള്ള മട്ടിൽ. അതെ അതെ, ഒരു വിളിച്ചോണ്ട് പോയി. എൽദോസിന് ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ അങ്ങ് പിന്മാറാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ശരി, ആ അങ്ങനെ ആയിക്കോട്ടെ, ഇത് അങ്ങനെയല്ല. എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുക. എന്ത് നീതിയാണ് ഇവിടെ ഉള്ളത്? ഇയാളാണോ ഒരു ജനപ്രതിനിധി? ഇതാണോ നമ്മുടെ കേരളത്തിലെ മാതൃകയായിട്ട് ഫേസ്ബുക്കിൽ പറയുന്നത്? വോട്ടർമാർ പറയട്ടെ എന്നാണ്. എന്റെ വോട്ടർമാർ പറഞ്ഞാൽ ഞാൻ കേട്ടോ, വോട്ടർമാർ ഇത് പറയുന്ന കേട്ടതൊന്ന്, വോട്ടർമാർ ഈ അവർ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളൊക്കെ എന്ത് പോകൃതരം കാണിച്ചാലും നേരെ വന്ന് അഭിപ്രായം പറയാനായിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ്. എൽദോസ് ചെയ്യേണ്ട ഒരു കാര്യം, എൽദോസ് അങ്ങ് രാജിവെക്കുക. എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടിയോട് ചോദിച്ചിട്ട് ഒരു തവണയും കൂടി അവിടെ ഒന്ന് മത്സരിച്ച് നോക്കുക. അപ്പോൾ വോട്ടർമാർ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണ് എന്നുള്ളത്. സ്റ്റേജിൽ കയറി അങ്ങനെ വോട്ടർമാർ പറഞ്ഞോട്ടെ എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ചെയ്യേണ്ടത് അയാൾ അന്തസ്സുണ്ടെങ്കിൽ അയാൾ രാജിവെക്കുക, എന്നിട്ട് വോട്ടർമാരുടെ അടുത്ത് വരിക, ഇതാ ഞാൻ ഇങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ രാജിവെച്ചിരിക്കുന്നു, എം എൽ എ സ്ഥാനവും രാജിവെച്ചിരിക്കുന്നു, നിങ്ങൾ ബാക്കി കാര്യം ചെയ്യേണ്ടത് എന്നെ തിരഞ്ഞെടുത്ത് അയച്ച വോട്ടർമാരാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, 2899 വോട്ടിനാണ് അവസാന ഘട്ടത്തിൽ ജയിച്ചത്. അതുകൊണ്ട് ഈ വോട്ടർമാരുടെ പേരിലുള്ള അഹങ്കാരമൊന്നും പെരുമ്പാവൂരിൽ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ ഇപ്പോൾ സാർ ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഒരു അഭിമാനം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. ശരിക്കും സതീശനും സുധാകരനും ഒക്കെ വന്നതിന് ശേഷം ഈ സ്ത്രീകളോടുള്ള സമീപനത്തിൽ പാർട്ടിയിൽ ഒരു കൃത്യതയുള്ള ഒരു നിലപാട്, ശക്തമായൊരു നിലപാട് സതീശൻ വലിയ ക്യാമ്പയിനൊക്കെ നടത്തി. ആ ഒരു നിലയ്ക്ക് ഈ വിഷയത്തിൽ ഒരു കണ്ണടച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്താൽ അത് പാർട്ടിക്ക് ഉണ്ടാകുന്ന മൈലേജ് വലുതായി. തീർച്ചയായിട്ടും അതാണ് അവർ ചെയ്യേണ്ടത്.
കാരണം ഇതൊരു മാതൃകയായിട്ട് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഇത്തരം വേലകൾ കാണിച്ചാൽ അയാളെ പാർട്ടി രക്ഷപ്പെടുത്തുകയില്ല, ഇതാണ് ഫലം എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത സുധാകരനുമുണ്ട്, സതീശനുണ്ട്, പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഉള്ളവരാണ്. കാരണം അല്ല, ശരിക്കും ഇപ്പോഴും ഈ കോൺഗ്രസിന്റെ അണികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എംകാർ ഇങ്ങനെ ചെയ്തു, സി പി എംകാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല കോൺഗ്രസിന്, ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മുന്നിൽ അല്ലേ, അവരുടെയൊക്കെ മുന്നിൽ അഭിമാനത്തോടുകൂടി ഞങ്ങളിതാ ഇങ്ങനെ ഒരു കാര്യം വന്നു, ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, ഒരു എം എൽ എ സ്ഥാനമൊന്നും അല്ല ഞങ്ങൾക്ക് പ്രധാനം, ഇവിടുത്തെ സ്ത്രീകളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ അത് കാരണം. സ്വഭാവ ശുദ്ധിയുള്ള നിരവധി വനിതകൾ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ട്, നേതാക്കളായിട്ടും പ്രവർത്തകരായിട്ടും. അവർക്കെല്ലാം ഒരു ഊർജം പകരാൻ ഇതൊരു മാതൃകയായിട്ട് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വം തീർച്ചയായിട്ടും ക്ഷമിക്കേണ്ടതാണ്. അത് പാർട്ടിക്ക് ഊർജ്ജം പകരേ ഉള്ളൂ, അല്ല പാർട്ടിക്ക് ഒരു ദോഷം വരില്ല. ഒരു എൽ ഡി ഒ പോയി കഴിഞ്ഞാൽ 100 എൽ ഡി ഒമാർ കോൺഗ്രസിൽ വളർന്നു വരാനുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി.